അല്ല, ജില്ലയിലല്ലോ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തല്ലോ. സംസ്ഥാനത്ത് ഒട്ടാകെ ക്യാമ്പയിൻ തുടങ്ങിയല്ലോ. പി വി അൻവർ വർഗീയവാദി, പി വി അൻവർ കള്ളക്കടത്തുകാരൻ, പി വി അൻവർ കൊലയാളി, ഇനി എന്താ പറയാൻ ബാക്കിയുള്ളത്? അത് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ തടയിടാൻ യാഥാർത്ഥ്യങ്ങൾ, സത്യാവസ്ഥ അത് പഠിച്ച് മനസ്സിലാക്കി അതിനോട് രാഷ്ട്രീയമായിട്ട് പ്രതികരിക്കുന്നതിന് പകരം മുസ്ലിം പ്രീണനം കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് പരാജയപ്പെട്ടതെന്നും അൻവർ ഇപ്പം ഇന്ന് അവരുടെ കൈകളിലേക്ക് പോവുകയാണെന്നും അതുകൊണ്ട് നമ്മൾ ഒരു ആർ എസ് എസ് ബി ജെ പി പക്ഷത്തേക്ക് നമ്മൾ ചെറുതായിട്ട് അവരുടെ സപ്പോർട്ട് സ്വീകരിക്കണമെന്ന മെസ്സേജും ഈ രാജ്യത്ത് കൊടുത്തുകൊണ്ടേയിരിക്കല്ലേ സി പി എം. അതിനല്ലേ ഇപ്പം ഞാൻ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന എന്താ പറയുക, മതവാദിയും മതരാഷ്ട്രവാദിയും തീവ്രവാദിയും ഒക്കെ ആവും. അതിലിപ്പോൾ അത്ഭുതപ്പെടാനൊന്നുമില്ല. ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ആ കക്ഷിയെ എങ്ങനെയെങ്കിലും അവിടുന്ന് പുറത്താക്കാൻ വേണ്ടി നിൽക്കുക. അപ്പൊ സ്വാഭാവികമായിട്ട് ഇപ്പൊ ഞാൻ ഈ പേര് പറഞ്ഞാൽ അദ്ദേഹത്തെ എടുത്ത് പാർട്ടിയിൽ നിന്ന് പുറത്തിടും. സ്വാഭാവികമല്ലേ? അതിന്റെ ഭാഗമായിട്ടില്ല ചോദ്യം. അതൊക്കെ ഒരു പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. അവരത്ര ബുദ്ധിയില്ലെങ്കിലും പി വി എൻ പറഞ്ഞ ഇത്തിരിയെങ്കിലും ബുദ്ധിയുണ്ട്. അതുകൊണ്ട് ആ സത്യാവസ്ഥ പുറത്ത് പറഞ്ഞ ഒരു സൗഹൃദത്തിന്റെ പേരിൽ പറഞ്ഞാണ്. ആ പേരിൽ ഇനി അദ്ദേഹത്തെ പുറത്തിടാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ പേര് പറയണോ? ഒരു ഉദ്ദേശിക്കുന്ന അതാ പോട്ടെ. ഇപ്പോഴോ? അല്ല, പാർട്ടി സംസാരിക്കാൻ ഒരുപാട് പ്രാവശ്യം ശ്രമിച്ചു. അവരെന്നെ അക്നോളജ് ചെയ്യുന്നുണ്ടല്ലോ. ഇ എൻ മോണ്ടാസ് തന്നെ പറയുന്നുണ്ടല്ലോ, പലവട്ടം ഞങ്ങൾ സംസാരിച്ചാണ് കണ്ടതാണ്, പാതിരാത്രി വരെ ഇരുന്ന. അപ്പോഴൊക്കെ എനിക്കൊരൊറ്റ നിലപാടേ ഉള്ളൂ. എന്താ നിലപാട്? ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഗവൺമെന്റ് എടുക്കുന്ന നിലപാട് ശരിയല്ല. സത്യസന്ധമായ അന്വേഷണം നടക്കണം. റിദാൻ ഫാസിൽ അതിന്റെ ഭാഗമാണ്. മാമി തിരോധാനം ഇതിന്റെ ഭാഗമാണ്. ഈ കാര്യങ്ങൾ കൃത്യമായി അന്വേഷിക്കാൻ നിങ്ങൾ തയ്യാറായാൽ ഓക്കെ, ഞാൻ നിർത്താം. ആയിക്കോട്ടെ, ഞങ്ങൾ കൃത്യമായി ചെയ്യാന്ന് പറയും. പിറ്റേ ദിവസം നമ്മൾ നോക്കുമ്പോൾ പോലീസ് വളഞ്ഞ വഴിയിലൂടെയാ പോകുന്നത്. കേസിന്റെ യാഥാർത്ഥ്യങ്ങൾ കണ്ടെത്താനുള്ള വഴിയിലല്ല നടക്കുന്നത്. എന്താണ് ഇപ്പോൾ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ശേഷം നടക്കുന്നത്? എനിക്ക് വിവരം തന്ന ആളുകളെ തേടിയിറക്കുക, എനിക്ക് വിവരം തന്ന പോലീസ് ഉദ്യോഗസ്ഥരെ തേടിയിറക്കുക. അൻവർ പറഞ്ഞ ഈ കാര്യത്തെക്കുറിച്ചല്ല അന്വേഷണം. ഈ ചങ്ങാതിക്ക് ഇതൊക്കെ എങ്ങനെ കിട്ടി? ആര് കൊടുത്തു? അവരെ പേരിൽ നടപടിയെടുക്കാനുള്ള പരിശ്രമമാണ് നടക്കുന്നത്. ഇതെന്ത് വെള്ളരിക്കാ പട്ടണം? 3.5 കോടി ജനങ്ങളെ ഫൂളാക്കുക. ഇനിയിപ്പോ നിങ്ങളൊക്കെ കാത്തിരിക്കുന്നത് മറ്റേ വാറോല കിട്ടാനാ? എന്ത്, ഈ അജിത് കുമാറിന് 4 ദിവസം ആ സീറ്റിൽ നിന്ന് മാറ്റിയിരുത്തി, എന്നിട്ട് കേരളത്തെ ജനങ്ങൾ സംതൃപ്തരാകുമോ? ജനങ്ങൾക്കിത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഇന്നും ഇന്നലെയും മിനിയാനും കഴിഞ്ഞ 10 ദിവസമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്ത് പുറത്തിരുത്തണം. ആ പി എച്ച് ക്യൂക്ക് അവൻ കയറാൻ പാടില്ല. അവനിരുന്ന താക്കോല് വാങ്ങണം, ഫോണ് തിരിച്ചു വാങ്ങണം, കമ്മ്യൂണിക്കേഷൻ വാങ്ങണം, എന്നിട്ട് വേണം അന്വേഷണം നടത്താൻ. ആ സസ്പെൻഡ് ചെയ്യാൻ ഞാൻ ഈ കൊടുത്ത അദ്ദേഹത്തിന്റെ വസ്തുവകകളുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റ് മാത്രം മതി. 6 മാസമാണ് കൊടുക്കുന്നത്. ഈ 3.5 കോടി ജനങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാവില്ലേ? ഞാനത് ശ്രദ്ധിക്കാൻ എനിക്ക് സമയം കിട്ടിയിട്ടില്ല. ഞാനിതിന്റെ ഓട്ടത്തിലായതുകൊണ്ട് ഞാൻ സത്യത്തിൽ വാർത്തകളും ബാക്കിയുള്ള കാണാനും സ്റ്റേറ്റ്മെന്റ് കാണാനും കഴിഞ്ഞിട്ടില്ല. എനിക്കറിയില്ല, എന്റെ ഭാഗത്ത് നിന്ന് അങ്ങനത്തെ ഒരു കാര്യം നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. മനസ്സിലായില്ലേ? ഞാൻ ഈ വിഷയവുമായി മുന്നോട്ട് പോകുമ്പോൾ ഇതുമായി ഈ വിഷയത്തോടൊപ്പം നിൽക്കുന്ന ആളുകളുമായി സഹകരിച്ച് നമ്മൾ മുന്നോട്ട് പോകും. അതാണ് ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി. പിന്നീടുള്ള പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ഞാൻ പറഞ്ഞല്ലോ, ജനം ചേർന്നൊരു പാർട്ടി ആവുകയാണെങ്കിൽ അതിന്റെ പക്ഷമാകും. അല്ല, ജനങ്ങൾ വേറെ ഏതെങ്കിലും കാര്യങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ അത് അപ്പാലോചിക്കാം. എനിക്കതിൽ ധൃതിയില്ലല്ലോ. എനിക്കതിനെ പറ്റി അറിയില്ല, എനിക്കറിയാത്ത കാര്യമായതുകൊണ്ട് അതിന് പ്രതികരിക്കാൻ പ്രയാസമുണ്ട്.